എന്ന് പറയാൻ പോകുന്നത് ചൈനയിലെ അവസ്ഥയാണ്, റിലീജിയസിൻ്റെയൊക്കെ അവസ്ഥയെ കുറിച്ച് പറയാം. ചൈന എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. അതെന്ന് പറയുന്ന ഒരു സിമ്പിളി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം കേജ് ലൈഫാണ്. എന്നുവെച്ചാൽ സ്വർണ്ണ കൂട്ടിലിരിക്കുന്ന കിളി എന്നൊക്കെ പറയത്തില്ലേ, അതുമായ ലൈഫാണ്. കാരണം അവർക്ക് പുറം ലോകമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവിടെ കാണിക്കുന്ന ന്യൂസ് ആയാലും അവിടെ വരുന്ന എന്ത് തന്നെ റിപ്പോർട്ടായാലും എന്ത് ന്യൂസ് റിപ്പോർട്ടായാലും പത്രവാർത്ത ആയാലും മീഡിയ ആയാലും അവർ സെൻസറിയായിട്ടാണ് പുറത്ത് അകത്ത് വിടുന്നത് പുറത്തു വിടുന്നത്. ഇപ്പം ഇന്ത്യയെ പറ്റി പറയാൻ, 2012 ഞാൻ അവിടെ വരുന്ന സമയത്ത് ഡൽഹി ഒരു റേപ്പ് ഉണ്ടായിരുന്നു. ഡൽഹി റേപ്പിൽ അതായിരുന്നു അവിടെ ഏകദേശം 2-3 മാസത്തോളം അത് മാത്രമായിരുന്നു. പലരും സാറന്മാർ ഉൾപ്പെടെ പലരും ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണോ ഇന്ത്യയിൽ നടക്കുന്നത്. പക്ഷേ നല്ല ഒരു കാര്യങ്ങളും അവിടെ വരാറുമില്ല. പിന്നെന്ന് പറയുന്നത് ഈ പലരും പറയുന്നുണ്ട് റിലീജിയനെ പറ്റി ചൈനയിൽ. ചൈനയിൽ പ്രധാനം അവർക്ക് റിലീജിയൻ ഇല്ല. റിലീജിയൻ ഇല്ലയെന്ന് പറയുന്നത് മോസ്റ്റ് എന്ന് വെച്ചാൽ ഒരു 90% പേർക്കും അവിടെ റിലീജിയൻ ഒട്ടുമില്ല. അവർക്ക് അങ്ങനെ കൺസെപ്റ്റേ ഇല്ല, ആരാധനയില്ല. രാവിലെ എങ്ങനെയെങ്കിലും കാശുണ്ടാക്കുക, എങ്ങനെയെങ്കിലും കാശുണ്ടാക്കുക, പഠിക്കുക, സോഷ്യൽ സ്റ്റാറ്റസ്, അങ്ങനത്തെ ഒരു ലൈഫാണ് അവർക്ക്. വൈകുന്നേരമാകുമ്പോൾ മിക്കുള്ളവരും ബി റെഡി, ഒരുതരം പാർട്ടി ലൈഫാണ് നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത്. മറ്റു രാജ്യങ്ങളെ പോലെ അല്ല അവിടെ. പിന്നെന്ന് പറയുന്നത് കുറേ ബുദ്ധിസ്റ്റുകളുണ്ട്. അത് 100% ആയിട്ട് അങ്ങനെ നിൽക്കുന്നവരല്ല. പിന്നെന്ന് പറയുന്നത് മുസ്ലിം, ഷിൻജിയാങ് എന്നൊരു പ്രോമിസ് ഉണ്ട് അവിടെ, പ്രോവിൻസ്. അവിടെ എന്ന് പറയുന്നത് പണ്ട് ഈ പാകിസ്ഥാനികളും അഫ്ഗാനിസ്ഥാനികളും കസാഖിസ്ഥാൻ അവരൊക്കെ വന്ന് കുടിയേറ്റ് കയറി വന്ന കുറച്ച് ടീംസാണ് അവർ. അവിടെ നല്ലൊരു പെർസെൻറ്റേജ് മുസ്ലിംസ് ഉണ്ട് അവിടെ. പിന്നെ ആ പ്രൊവിൻസിൽ മാത്രം അവർ, പിന്നെ രാജ്യത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങളിലേക്ക് കുടിയേറി അങ്ങനെ ചെറിയ ചെറിയ കമ്മ്യൂണിറ്റീസ് പലയിടത്തും ഉണ്ട്. പിന്നെ ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത്, ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത് അവിടെ വളരെ കുറവാണ്. പക്ഷേ അത് നല്ല രീതിയിൽ വളർത്തുന്നുണ്ട്. കാരണം ഇവർക്ക് നല്ല രീതിയിൽ ഫണ്ടിങ്ങും മറ്റും വരുന്നുണ്ട്. ഇപ്പോൾ കോളേജ് സ്റ്റുഡൻസിൻ്റെ ഇടയിലായാലും ഈ വാർദ്ധക്യ അസുഖങ്ങളുടെ ഇടയിലും ഇവരുടെ എന്ന് വെച്ചാൽ ഒരുതരം എന്തോ പറയുക, സേവിച്ച് സേവിച്ച് മുതലെടുക്കുക എന്നൊരു ടൈപ്പാണല്ലേ അവരുടെ. അപ്പം അവിടെ സംഭവിക്കുന്നു പറയുന്നത് ഈ വൃദ്ധരായ ആൾക്കാർ അല്ലെങ്കിൽ മാനസികമായിട്ട് പ്രശ്നങ്ങൾ ഏർപ്പെടുന്ന ആൾക്കാരെ ഇവരിലേക്ക് അടുപ്പിക്കും. ദൈവമാണ്, ദൈവമുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു കണക്കി പറഞ്ഞ് ചിലപ്പോൾ നല്ലതായിരിക്കാം തെറ്റതായിരിക്കാം എനിക്കറിയത്തില്ല, അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് അവിടെ നടക്കത്തില്ല, അതാണ് സത്യം.